ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ മ്യൂച്വൽ ഫണ്ട് എന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. പക്ഷേ എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്നോ, എത്രത്തിലാണ് മ്യൂച്വൽ ഫണ്ട് വർക്ക് ചെയ്യുന്നതെന്നോ, എത്രമാത്രം റിസ്ക്കും റിട്ടേണുമാണ് നമുക്ക് മ്യൂച്വൽ ഫണ്ട് വഴി കിട്ടുന്നതെന്നോ കൃത്യമായ ധാരണകളൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞു പോലും നോക്കാത്തത്. പക്ഷേ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് വളരെ പ്രയോജനകരമാണ്. നമ്മുടെ ലോങ് ടേം ഗോൾസ് ആയിട്ടുള്ള കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസം, കുട്ടികളുടെ വിവാഹം, അതുപോലെ തന്നെ റിട്ടയർമെൻറ്റ് പ്ലാനുകൾ, ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾക്കൊക്കെ തന്നെ ഏറ്റവും അധികം ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതും സഹായകരവും അതുപോലെ തന്നെ അതിനനുസരിച്ചുള്ള റിട്ടേൺ നമുക്ക് തരുവാനുള്ള പൊട്ടൻഷ്യൽ ഉള്ളതുമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജികളാണ് മ്യൂച്വൽ ഫണ്ട് വഴി നമുക്ക് ലഭ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാറ്റഗറിയെ പറ്റി അറിഞ്ഞിരിക്കുക അത്രത്തോളം തന്നെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് കരുതിയതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് പ്രസൻറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ മ്യൂച്വൽ ഫണ്ടിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ അഥവാ SIP പറ്റിയും ലിക്വിഡ് ഫണ്ട്സിനെ പറ്റിയും തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് കവർ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പ്രധാനമായി നാല് കാര്യങ്ങളാണ് മ്യൂച്വൽ ഫണ്ടിനെ പറ്റി മനസ്സിലാക്കാൻ പോകുന്നത്. എന്താണ് മ്യൂച്വൽ ഫണ്ട്, എത്രത്തിലാണ് മ്യൂച്വൽ ഫണ്ട് വർക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടിൻ്റെ കാറ്റഗറീസ് എന്തൊക്കെയാണ്, മ്യൂച്വൽ ഫണ്ടിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണ്. അതിനു മുമ്പ് തന്നെ നമ്മൾ പുതിയതായി ഒരു ടെലിഗ്രാം ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രോ ടുഗദർ എന്ന് പറയുന്ന ഈ ചാനലിലേക്ക് നിങ്ങൾ കൃത്യമായും തന്നെ ജോയിൻ ചെയ്യുക. ഫണ്ടമെൻ്റൽ ആൻഡ് ടെക്നിക്കൽ അനാലിസിസ് റിലേറ്റഡ് ആയിട്ടുള്ളതും കമ്പനികളെ സംബന്ധിക്കുന്ന പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകളും നിങ്ങളോടൊപ്പം തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഗ്രോ ടുഗദർ എന്ന് പറയുന്ന ടെലിഗ്രാം ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. എൻ്റെ പേര് രാജേഷ് ബാലചന്ദ്രൻ. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. നമ്മൾ ഇന്ന് നമ്മുടെ കയ്യിൽ ഒരു 100 രൂപയുണ്ടെങ്കിൽ അതൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ അവസ്ഥയിൽ ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 6% മുതൽ 7% വരെയാണ്. ഇത്തരത്തിൽ ഒരു വർഷം കഴിയുമ്പോൾ നമുക്ക് 100 രൂപ 106 രൂപ അല്ലെങ്കിൽ 107 രൂപയായിട്ട് തിരികെ കിട്ടുന്നു. പക്ഷേ അധികമാരും ശ്രദ്ധിക്കാത്ത അല്ലെങ്കിൽ ആരും മനസ്സിലാക്കാത്ത ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ വിലവർദ്ധനവ് അത്രത്തോളം തന്നെ മുന്നിലാണ്. 6% അല്ലെങ്കിൽ 7% ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഏകദേശം 7 മുതൽ 8% വരെയാണ് ഇൻഫ്ലേഷൻ റേറ്റ് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്നത് തന്നെ. അതായത് ഇന്ന് നമ്മൾ 100 രൂപ ചിലവാക്കുമ്പോൾ കിട്ടുന്ന സാധനങ്ങളൊക്കെ തന്നെ ഒരു വർഷം കഴിയുമ്പോൾ ഏകദേശം 108 രൂപ കൊടുത്താൽ മാത്രമേ നമുക്കത് ലഭ്യമാവുകയുള്ളൂ. ഈ ഒരു സാഹചര്യത്തിനെയാണ് നമ്മൾ വിലക്കയറ്റം അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ നമുക്ക് ബാങ്ക് ഡെപ്പോസിറ്റിൽ നിന്നും കിട്ടുന്നത് ഏകദേശം 6 മുതൽ 7% വരെയാണെങ്കിൽ ഇൻഫ്ലേഷൻ റേറ്റ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിട്ടേൺ 1% കുറവാണ്. അതായത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത തുകയ്ക്ക് വലിയ അർത്ഥമൊന്നുമില്ല എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാനാകുന്നത്. ഇത്തരത്തിൽ നമ്മൾ ഇതിന് അൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്താണെന്ന് നോക്കുന്ന സമയത്ത് നമുക്കറിയാം ഇന്ന് ഏറ്റവും അധികം റിട്ടേൺ ലഭിക്കാൻ സാധ്യതയുള്ളതായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മേഖലയാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. പക്ഷേ അത് അതുപോലെ തന്നെ റിസ്കിയുമാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ സ്വന്തമായി സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഡയറക്റ്റ്ലി ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പല കാര്യങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. കമ്പനീസിൻ്റെ ഫിനാൻഷ്യൽ അനാലിസിസും ഫണ്ടമെൻ്റൽ അനാലിസിസും അതുപോലെ തന്നെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്സ്, ഇത്തരത്തിലുള്ള ടെക്നിക്കൽ ആൻഡ് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഡയറക്റ്റ്ലി ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നെങ്കിൽ മാത്രമേ നമുക്ക് റിട്ടേൺ ലഭിക്കുവാനായിട്ടുള്ള ചാൻസസും ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് പഠനങ്ങളുടെ ആവശ്യം ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മളിൽ പലരും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് റിസ്കി ആയിട്ട് തന്നെ കാണാറുണ്ട്. ഒരു കമ്പനി AMC അഥവാ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി എന്ന് പറയുന്ന കമ്പനി ഒരു ഫണ്ട് രൂപീകരിക്കുന്നു. ഈ ഫണ്ട് പ്രധാനമായും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരുപക്ഷെ കമ്പനികളുടെ ഷെയർസിലാകാം, അതല്ലെങ്കിൽ കമ്പനികളുടെ കടപ്പത്രങ്ങൾ അഥവാ ഡെറ്റ് ഇൻസ്ട്രുമെൻസിലേക്കാകാം, അതല്ലെങ്കിൽ ഒരുപക്ഷെ ഇതെല്ലാം കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഫണ്ടായിരിക്കാം ഇവർ രൂപീകരിച്ചിരിക്കുന്നത്. ഇത്തരം ഫണ്ടുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനായിട്ട് നമ്മളെപ്പോലെയുള്ള റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ ഫണ്ട് മാനേജേഴ്സ് ക്ഷണിക്കുന്നു. നമ്മൾ ഈ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇത്തരത്തിൽ നമ്മൾ കൊടുക്കുന്ന ഫണ്ട് അവർ പറഞ്ഞിരിക്കുന്ന മ്യൂച്വൽ ഫണ്ടിലെ കണ്ടീഷൻസ് പ്രകാരം തന്നെ കമ്പനികളിലേക്കാണെങ്കിൽ കമ്പനികളിലേക്ക്, അതല്ല ബോണ്ടിലേക്കാണെങ്കിൽ ബോണ്ടിലേക്ക്, ഡെറ്റ് ഇൻസ്ട്രുമെൻസിലാണെങ്കിൽ ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റിലേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇത്തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്ന ഫണ്ടിനെ അസെറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് അഥവാ AUM എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടിന് ഓരോ യൂണിറ്റും അലോട്ട് ചെയ്തുകൊണ്ട് നമുക്ക് തരുന്നു. ഇത്തരത്തിൽ ഓരോ യൂണിറ്റിനെയും ഒരു പ്രത്യേക രീതിയിലുള്ള വാല്യൂ കോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതിനെയാണ് നെറ്റ് അസെറ്റ് വാല്യൂ അഥവാ NAV എന്ന് നമ്മൾ പറയുന്നത്. ഈ NAV എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഫണ്ടിൻ്റെ മാനേജ്മെൻറ്റ് ചാർജസും മറ്റ് എക്സ്പെൻസ് റേഷ്യോസും ഒക്കെ കുറച്ചതിന് ശേഷം ബാക്കിയുള്ള എമൗണ്ടാണ് NAV ആയിട്ട് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന നമ്പർ ഓഫ് യൂണിറ്റിനെ NAV യുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ടോട്ടൽ ഫണ്ടിൻ്റെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ AMC ഒരു ഫണ്ട് രൂപീകരിച്ചിരിക്കുന്നു. ആ ഫണ്ടിലേക്ക് നമ്മളൊക്കെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഫണ്ട് ഇക്വിറ്റിയിലാകാം, ഡെറ്റ് ഇൻസ്ട്രുമെൻസിലാകാം ഒരുപക്ഷെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇത്തരത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഫണ്ട് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഇക്വിറ്റി അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിലേക്കാണെങ്കിൽ
ഒരിക്കലും നമ്മൾ കൊടുത്തിരിക്കുന്ന ഫണ്ട് കംപ്ലീറ്റ്ലി ഒരു ഒറ്റ കമ്പനിയുടെ ഷെയറിലേക്ക് ഫണ്ട് മാനേജേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യാറില്ല. നമ്മളൊരു ഷെയർ മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മ്യൂച്വൽ ഫണ്ട് പരിശോധിക്കുകയാണെങ്കിൽ അതിൻ്റെ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് പല ശതമാനത്തിൽ പല സെക്ടറിലുള്ള പല കമ്പനികളിലായിട്ട് തന്നെ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. ഇത്തരത്തിൽ റിസ്ക് ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇവർ ഇത്തരത്തിൽ പല പല സെക്ടറുകളിലുള്ള പല കമ്പനികളിലേക്ക് ഇവർ സ്പ്രെഡ് ചെയ്തുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. കാരണം സ്റ്റോക്ക് മാർക്കറ്റിൽ എപ്പോഴും അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാകാറുണ്ട്. ഇത്തരത്തിൽ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നമുക്ക് ഒരു കാരണവശാലും തന്നെ ഹൈ റിസ്ക് ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ക്യാപിറ്റലിന് ഒരു കാരണവശാലും നഷ്ടമുണ്ടാകാതിരിക്കുവാനാണ്. അപ്പോൾ ഇത്തരത്തിൽ സ്പ്രെഡ് ചെയ്തുകൊണ്ടുള്ള ഒരു പോർട്ട്ഫോളിയോ അവർ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ഒരു സെക്ടർ ഡൗൺ ആവുന്ന സാഹചര്യത്തിൽ മറ്റൊരു സെക്ടർ സ്വാഭാവികമായിട്ടും അപ്പാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ മാർക്കറ്റിലുണ്ടാകുന്ന മുകളിലേക്കും താഴേക്കുമുള്ള വ്യതിയാനങ്ങളിൽ നമുക്ക് നമ്മുടെ റിട്ടേൺ ബാലൻസ്ഡ് ആയിട്ട് മെയിൻറ്റെയിൻ ആകുന്നു. ഇതാണ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയൊരു പ്രയോജനം എന്ന് പറയുന്നത്. കാരണം മാർക്കറ്റിൻ്റെ വലിയ ഫ്ലക്ച്വേഷനിൽ നമുക്ക് വലിയ റിസ്കുകൾ, നമുക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാകാതെ മ്യൂച്വൽ ഫണ്ട് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഡയറക്റ്റ്ലി സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ വലിയ പ്രധാനപ്പെട്ട കമ്പനികളുടെയൊക്കെ തന്നെ ഒരു ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതിന് മുകളിലാണ്. ഉദാഹരണത്തിന് നെസ്ലെ, ഏഷ്യർ മോട്ടോഴ്സ്, MRF ടയേഴ്സ് ഇതിൻ്റെയൊക്കെ തന്നെ 10,000 രൂപയ്ക്ക് മുകളിലേക്കുള്ള ഷെയർസാണ്. MRF ടയേഴ്സിൻ്റെ ആണെങ്കിൽ ഏകദേശം 65,000 രൂപീസിനടുത്താണ് അതിൻ്റെ ഒരു ഷെയറിൻ്റെ പ്രൈസ് തന്നെ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കമ്പനിയുടെ ഷെയർ നമുക്ക് മേടിക്കണമെങ്കിൽ അത് വളരെയധികം ഇമ്പോസിബിളാണ്. പക്ഷേ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് വഴി നമുക്കിത് സാധ്യമാകും. കാരണം നമ്മളെപ്പോലെയുള്ള മറ്റുള്ള ഇൻവെസ്റ്റേഴ്സും കൂടി ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഫണ്ടൊക്കെ തന്നെ ഒരു പൂൾഡ് ഫണ്ടായിട്ട് വന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള വലിയ കമ്പനികളിലേക്ക് മ്യൂച്വൽ ഫണ്ട് വഴി ഇൻവെസ്റ്റ്മെൻറ്റ് സാധ്യമാകുന്നു. അതിനുശേഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന തുകയ്ക്ക് തുല്യമായ ഒരു യൂണിറ്റ് നമ്മൾ മുൻപ് പറഞ്ഞ കണക്ക് നമുക്ക് അവർ അലോട്ട് ചെയ്തു തരുന്നു. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിൻ്റെ മറ്റൊരു പ്രയോജനം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മ്യൂച്വൽ ഫണ്ടുകൾ മാനേജ് ചെയ്യുന്നത് പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ അനലിസ്റ്റുകളും ഫണ്ട് മാനേജേഴ്സുമാണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന മ്യൂച്വൽ ഫണ്ടിലെ പോർട്ട്ഫോളിയോയിലുള്ള ഏതെങ്കിലും കമ്പനികൾ നന്നായി പെർഫോം ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ അതിൻ്റെ മോശം അവസ്ഥയിലേക്ക് പോകുന്ന സമയത്ത് ഈ അനലിസ്റ്റുകൾ ഈ ഫണ്ടിനെ കൃത്യമായി മോണിറ്റർ ചെയ്യുന്നത് കൊണ്ട് തന്നെ കൃത്യമായ സമയത്ത് തന്നെ മോശം കമ്പനിയുടെ ഷെയർസിനെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് അതിനെ റീപ്ലേസ് ചെയ്ത് നല്ല കമ്പനികളെ നമ്മുടെ പോർട്ട്ഫോളിയോയിലേക്ക് ഉൾപ്പെടുത്തുന്നു. ഇത് വീണ്ടും നമ്മുടെ റിട്ടേൺ പൊട്ടൻഷ്യലും സേഫ്റ്റിയും വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നു. ഇന്ന് നമുക്ക് മാർക്കറ്റിൽ വളരെയധികം മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ അവൈലബിൾ ആണ്. ഇത്തരത്തിലുള്ള ഓരോ സ്കീമിനെയും ഇൻഡിവിജ്വലി മനസ്സിലാക്കുക എന്നത് വളരെയധികം പ്രയാസമുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു കാറ്റഗറീസിനെ എല്ലാം കൂടി നമുക്ക് പ്രധാനമായിട്ട് 4 തരംതിരിക്കാം. ഇക്വിറ്റി അഥവാ ഗ്രോത്ത് മ്യൂച്വൽ ഫണ്ട്സ്, ഡെറ്റ് മ്യൂച്വൽ ഫണ്ട്സ്, ഹൈബ്രിഡ് അഥവാ ബാലൻസ്ഡ് മ്യൂച്വൽ ഫണ്ട്സ്, അതുപോലെ തന്നെ മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട്സ്. ഇതിൽ നമുക്ക് ഓരോ കാറ്റഗറി എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് അഥവാ ഗ്രോത്ത് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്, നമ്മൾ ഇത്തരം ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫണ്ടിൻ്റെ ഭൂരിഭാഗവും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യപ്പെടുന്നത് കമ്പനികളുടെ ഓഹരികളിലേക്കായിരിക്കും. ഇത്തരത്തിൽ കമ്പനികളുടെ ഓഹരികളിലേക്ക് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് വഴി നമുക്ക് ഇതിലൂടെ ലഭിക്കാവുന്ന റിട്ടേൺ പൊട്ടൻഷ്യലും വളരെ ഹൈ ആണ്. അതുപോലെ തന്നെ കമ്പനികളുടെ ഓഹരിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ റിസ്ക്കും ഇതുപോലെ തന്നെ ഹൈ തന്നെയാണ്. അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് ഡെറ്റ് ഫണ്ട്സ് ആണ്. ഡെറ്റ് ഫണ്ട് എന്ന് പറയുന്നത് കമ്പനികളുടെ കടപ്പത്രങ്ങളിലേക്ക് അല്ലെങ്കിൽ ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. ഡെറ്റ് ഇൻസ്ട്രുമെൻ്റ് അഥവാ കടപ്പത്രങ്ങൾ എന്ന് പറയുന്നത് ഒരു പ്രത്യേക കമ്പനിക്ക് ഫണ്ട് സ്വരൂപിച്ചുകൊണ്ട് കടമായി നൽകുന്നു. അതിനുമേൽ കമ്പനി ഒരു നിശ്ചിത തുക ഇൻട്രസ്റ്റ് ആയിട്ട് തിരിച്ചു കൊടുക്കുന്നു. ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റ് ആണ് ഈ ഒരു ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ വരുമാനം എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഫിക്സഡ് ആയിട്ടുള്ള ഒരു റിട്ടേൺ നമുക്ക് ഇതിൽ നിന്ന് തിരിച്ചു കിട്ടുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ റിസ്ക്കും മോഡറേറ്റ് ആണ്. അതുപോലെ തന്നെ ഇതിൽ നിന്ന് കിട്ടാവുന്ന റിട്ടേണും വളരെ മോഡറേറ്റ് തന്നെയാണ്. ഇനി അടുത്ത കാറ്റഗറിയാണ് ഹൈബ്രിഡ് അഥവാ ബാലൻസ്ഡ് ഫണ്ടാണ്. ഈ ഹൈബ്രിഡ് അഥവാ ബാലൻസ്ഡ് ഫണ്ട് പേര് പോലെ തന്നെ ബാലൻസ്ഡ് ആയിട്ടുള്ള റിസ്ക്കും റിട്ടേണും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഫണ്ടാണ്. ഈ ഫണ്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇക്വിറ്റി ഫണ്ട്സിൻ്റെയും അതുപോലെ തന്നെ റിസ്ക് വളരെ ലോ അല്ലെങ്കിൽ മോഡറേറ്റ് ആയിട്ടുള്ള ഡെറ്റ് ഫണ്ട്സിൻ്റെയും കൂടി രണ്ട് ക്വാളിറ്റിയും കൂടി ചേർന്ന് മിക്സഡ് ആയിട്ടുള്ള ഒരു ഫണ്ടാണ് ഹൈബ്രിഡ് ഫണ്ട് അല്ലെങ്കിൽ ബാലൻസ്ഡ് ഫണ്ട് എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ഫണ്ടുകൾ. ഇത്തരത്തിലുള്ള ഫണ്ടിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രത്യേക റേഷ്യോയിൽ തന്നെ ഇക്വിറ്റി മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ കമ്പനികളുടെ ഓഹരികളിലേക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ കമ്പനികളുടെ കടപ്പത്രങ്ങൾ അല്ലെങ്കിൽ ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്സിലേക്കും ഈ ഫണ്ട് വഴി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഇത്തരം ഫണ്ടുകൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് റിസ്ക്, അതായത് ഡെറ്റ് ഇൻസ്ട്രുമെൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് റിസ്ക് വളരെ മോഡറേറ്റ് ആയിരിക്കും. ഗ്രോത്ത് പൊട്ടൻഷ്യലുള്ള ഇക്വിറ്റി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് റിട്ടേണും
കമ്പാരിറ്റീവ്ലി ഹയർ ആയിരിക്കും. ഈ രണ്ട് അഡ്വാൻറ്റേജും കൂടി മിക്സഡ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് നമുക്ക് ഈ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് വഴി സാധ്യമാകുന്നു. ഇനി അടുത്തത് നാലാമത്തതായിട്ട് മണി മാർക്കറ്റ് ഫണ്ട്സ് ആണ്. ഇത്തരം ഫണ്ടിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഫണ്ട് മെയിൻ ആയിട്ടും ഫോക്കസ് ചെയ്യുന്നത് ട്രഷറി ബിൽ, ഗവൺമെൻറ് ബോണ്ട്സ്, മറ്റ് സെക്യൂരിറ്റി ബോണ്ട്സ്, അതുപോലെ ഫിക്സഡ് ഇൻകം ലഭിക്കുന്ന ഗവൺമെൻറ്റിൻ്റെയും കമ്പനികളുടെയും മറ്റ് ബോണ്ടിലേക്കാണ്. ഇത്തരത്തിലുള്ള ഫണ്ടുകൾ പ്രിഫർ ചെയ്യുന്നത് വളരെ ഷോർട്ട് ടൈം ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. റിസ്ക്കും വളരെ കുറവാണ്. കമ്പാരിറ്റീവ്ലി നല്ലൊരു റിട്ടേൺ നമുക്ക് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ തിരികെ കിട്ടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. മ്യൂച്വൽ ഫണ്ടിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ഫ്രണ്ട്സിനും ഈ അറിവ് ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായി ഈ ചാനൽ കാണുന്ന നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഫണ്ടമെൻ്റൽ ആൻഡ് ടെക്നിക്കൽ അനാലിസിസ് റിലേറ്റഡ് ആയിട്ടുള്ളതും മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ളതുമായിട്ടുള്ള പുതിയ വീഡിയോകളുമായി ഉടനെ കാണാം. അതുവരേക്കും ഗുഡ് ബൈ, ജയ് ഹിന്ദ്.